ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മോം സൈഡ് പാൻ ടിപ്സ് മലയാളം. ഇന്ന് ബേബി ഏർലി എഡ്യൂക്കേഷൻ സീരീസിന്റെ പാർട്ട് 8 ആണ്. 1 മുതൽ 7 വരെയുള്ള പാർട്സ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്താണ് ഏർലി എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ ആദ്യത്തെ സീരീസിൽ തന്നെ തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സീരീസിൽ മെയിനായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മൾ പ്രീ സ്കൂളിന് മുന്നേ ഒരു കുട്ടിയെ മസ്റ്റായിട്ട് പഠിപ്പിക്കേണ്ട ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ സീരീസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, 8 പാർട്സിലായിട്ട്. അതിന് അധികമായി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് പറഞ്ഞു കൊടുക്കാം, അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാൻ, ടേബിൾ, ചെയർ, ടി വി, വോൾ, ഡോർ, വിൻഡോ, കിച്ചൺ ഐറ്റംസ്, അങ്ങനെ ഒത്തിരി ആക്സറീസ് ഒക്കെ നമുക്ക് വെറുതെ കുഞ്ഞു നോക്കുമ്പോൾ സ്വിച്ച്, ലൈറ്റ്, ഫാൻ എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് വാച്ച്, ബാംഗിൾസ്, റിംഗ്, അങ്ങനത്തെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് എല്ലാം പറഞ്ഞു കൊടുക്കുക. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല, അത് നാച്ചുറലാണ്. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ, ക്ലീനിങ് ഐറ്റംസ് ആയിരുന്നാലും നമുക്ക് ചപ്പൽ, ഷൂസ്, ചപ്പൽ, സോക്സ്, ഡ്രസ് ഐറ്റംസ്, അങ്ങനെ ഓരോ ഐറ്റംസിന് നമുക്ക് നെയിംസ് കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്നതും നമ്മൾ മുതിർന്നവർ യൂസ് ചെയ്യുന്ന വീട്ടിലുള്ള ഐറ്റംസിന്റെ പേര് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അത് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഓട്ടോമാറ്റിക്കലി അവർ കണ്ടും കേട്ടും പഠിച്ചോളും. നമ്മൾ അതിനെ മുന്നേ തന്നെ നമുക്കത് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും, അത് കുഞ്ഞിലെ തന്നെ. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിലും അധികമായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ ഗ്രാസ്പ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ നേഴ്സറി റൈംസ് വളരെ ഈസി ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാം, അതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് ലാസ്റ്റ് എപ്പിസോഡാണ് ഈ ഒരു സീരീസിന്റെ, അതുകൊണ്ട് ഞാൻ അഡീഷണൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ റൈംസ് പഠിപ്പിച്ചു കൊടുക്കുക, അതിന് നേഴ്സറി റൈംസ് നമുക്ക് പ്ലേ ചെയ്യാം, നമുക്ക് പാടിക്കൊടുക്കാം. പ്ലേ ചെയ്യുമ്പോൾ മൊബൈലിൽ എന്ത് സ്ക്രീനിലായിരുന്നാലും ഓഡിയോ മാത്രം കേൾപ്പിക്കാൻ ശ്രമിക്കുക. ഞാനും അതാണ് ചെയ്തു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് എങ്ങനെ കുട്ടിയെ പ്രകൃതിയിലെ ഓരോന്നും വളരെ ഈസി ആയിട്ട്, കുഞ്ഞുങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി, കുഞ്ഞുങ്ങൾ അതിൽ ഇൻട്രസ്റ്റോടെ ഇംപ്രഷനോടെ പഠിക്കാൻ വേണ്ടി അവർക്ക് എങ്ങനെ നമുക്ക് പ്രകൃതിയെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാമെന്നാണ്. പണ്ട് തൊട്ടേ ഫേമസ് ആണ് അമ്പിളി മാമനും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ, അതിനുള്ള പാട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അമ്പിളി മാമനെ കാണിച്ചു കൊടുത്ത് കരച്ചിൽ മാറ്റുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഫേമസ് ആണ്. നമുക്ക് കുഞ്ഞിലെ തന്നെ കുഞ്ഞിനെ മൂൺ, അത് മൂണാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഒപ്പം ഷേപ്പും പറഞ്ഞു കൊടുക്കാം, കളറും പറഞ്ഞു കൊടുക്കാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നിൽ തന്നെ. ഇതുപോലെയാണ് ഞാൻ നേരത്തെ ഷേപ്പും കളറൊക്കെ എങ്ങനെ പഠിപ്പിക്കാന്ന് നേരത്തെയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ മൂൺ വളരെ ഇൻട്രസ്റ്റോടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അതിന്റെ ഷേപ്പും വേഗം പഠിക്കും, കളറും വേഗം പഠിക്കും. അത് പറഞ്ഞു കൊടുക്കാം. പിന്നെ സ്കൈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, സ്റ്റാർ പറഞ്ഞു കൊടുക്കാം, പിന്നെ ട്രീ പറഞ്ഞു കൊടുക്കാം, ഗ്രാസ് പറഞ്ഞു കൊടുക്കാം. ചുറ്റുപാട് നമ്മൾ കാണുന്നതാണ്, ഒപ്പത്തിൽ കളറും പറഞ്ഞു കൊടുക്കാം. പിന്നെ കുട്ടികൾക്ക് ഫ്ലവർ പറഞ്ഞു കൊടുക്കാം. മിക്ക വീട്ടിലും ചെടികൾ കാണും, അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴോ എങ്ങോട്ട് ചുറ്റുപാട് നോക്കുമ്പോഴോ ചെടികളൊക്കെ കാണാറില്ല സമയത്ത് ട്രീസ് പറഞ്ഞു കൊടുക്കാം. പിന്നെ ബട്ടർഫ്ലൈസ് ഒക്കെ എപ്പോഴും നമ്മൾ കൺമുമ്പിൽ കാണുന്നതാണ്, ബട്ടർഫ്ലൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് വളരെ ഈസിയാണ്. സ്കൈയും മൂണും സണ്ണും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വളരെ ഈസിയാണ്. സ്കൈ കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റോടെ കുട്ടികൾ നോക്കുന്നത് കൊണ്ട് നമുക്ക് നെയിംസ് വളരെ കുഞ്ഞിലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കാം. ട്രീ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മെൻഷൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാം. കുട്ടികൾക്ക് മാംഗോ, നമ്മൾ നേരത്തെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു ഫ്രൂട്ട്സ് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ മാംഗോ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് മാംഗോ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാംഗോയുടെ ട്രീ കാണുമ്പോൾ അത് മാംഗോ ട്രീ ആണെന്ന് പറഞ്ഞു കൊടുക്കാം. കോക്കനട്ട് എല്ലാ വീട്ടിലും ഉള്ളതാണ്. കോക്കനട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വെജിറ്റബിൾസ് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ കോക്കനട്ട് നമുക്ക് ഫെമിലിയർ ആക്കാൻ വളരെ എളുപ്പമാണ്. വീട്ടിൽ കോക്കനട്ട് കാണിച്ചിട്ട് കോക്കനട്ടാന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ അതിന്റെ ട്രീ കാണുമ്പോൾ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. പിന്നെ കൂട്ടത്തിൽ തന്നെ ചുറ്റുപാടും കാണുമ്പോൾ ബേർഡ്സ് വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ബട്ടർഫ്ലൈ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ബട്ടർഫ്ലൈയുടെ കളർ അത് കാണിച്ചു പറഞ്ഞു കൊടുക്കാം. അത് ബട്ടർഫ്ലൈ ഫ്ലൈ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഈസി ആയിട്ട് നേച്ചർ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാം, പറഞ്ഞു കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മളെ മാതാപിതാക്കള് പ്രീ സ്കൂളിൽ ആവുന്നതിന് മുന്നേ ബേസിക്സ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. കളേഴ്സും ഷേപ്സും നമ്പേഴ്സും അനിമൽസ് ബേർഡ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതുമാതിരി നേച്ചർ എല്ലാം പറഞ്ഞു കൊടുക്കണം. കുഞ്ഞുങ്ങള് പ്രീ സ്കൂളിൽ എത്തട്ടെ അല്ലെങ്കിൽ കെ ജിയിലൊക്കെ എത്തട്ടെ, അവരുടെ ബുക്സ് കിട്ടിയിട്ട് പറഞ്ഞു കൊടുക്കാം എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കരുത്. നമ്മുടെ കുട്ടിക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറഞ്ഞു കൊടുക്കണം? നിർബന്ധപൂർവ്വം പിടിച്ചിരുത്തി പഠിച്ചോ പഠിച്ചോ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഈ ഇത്തരം കാര്യങ്ങളുമായിട്ട് കുഞ്ഞുങ്ങൾ മിങ്കിളാവുന്ന സമയത്ത് അതിന്റെ നെയിംസും കളറും ഷേപ്സും ഒക്കെ അവരുടെ കളികളിലൂടെ നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അവരെ രസിപ്പിക്കുന്ന തരത്തിൽ പഠിപ്പിച്ചു കൊടുക്കാം. അവർക്കത് അറിയാനുള്ള ആകാംക്ഷയും അത് അറിയുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അത് നിർബന്ധപൂർവ്വം ആവരുത്. എങ്ങനെ പഠിപ്പിച്ചാലാണ് അവർക്കത് അവരുടെ മെമ്മറി സ്റ്റോർ ആവുകയും അവർക്കത് ഇഷ്ടത്തോടെ ഇരിക്കുകയും ചെയ്യുക? അവർക്ക് എപ്പോഴും ഇംപ്രഷൻ ഉണ്ടാവണം. പിന്നെ അവർക്ക് എൻജോയ്മെന്റ് ചെയ്തായിരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതായിരിക്കും എഫക്റ്റീവായിട്ട് കുഞ്ഞ് ലേൺ ചെയ്യുന്നത്. അപ്പൊ ചോദിക്കും ഇത്രയും കുഞ്ഞും കുട്ടികൾ ഇത്രയും പഠിപ്പിക്കണോ എന്ന്. നമ്മൾ ഒരിക്കലും ബേർഡൻ ചെയ്തോ ഹെഡേക്ക് ചെയ്തോ അല്ലല്ലോ പഠിപ്പിക്കുന്നത്. ഏർലി എഡ്യൂക്കേഷൻ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഫ്യൂച്ചറിലെ എഡ്യൂക്കേഷന് മുന്നേ അവരെ ഒരു പ്രിപ്പറേഷനാണ് ഏർലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവർ ഫ്യൂച്ചറിൽ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടവരാണ്. നമ്മുടെ സംസ്ഥാനത്തിലും രാജ്യത്തിലും ഒക്കെ എഡ്യൂക്കേഷൻ നിർബന്ധമുള്ള കാര്യമാണല്ലോ. നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേഷൻ നടത്തണം എന്നുള്ള സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ നിശ്ചിത പ്രായമാകുമ്പോൾ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ അവരുടെ വിടും. അപ്പൊ അതിനു മുന്നേ എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ബേസിക്സ് അവർക്ക് എഡ്യൂക്കേഷൻ ഈസി ആകാനും എഡ്യൂക്കേഷനിൽ അതിന്റെ ഇമ്പോർട്ടൻസോ അതിന്റെ ഗുണങ്ങളോ മനസ്സിലാകാത്ത പ്രായത്തില് അതില് നമ്മൾ ഇൻട്രസ്റ്റ് എടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അവർക്കൊരു ഇംപ്രഷൻ ഉണ്ടായി അതിൽ എൻജോയ്മെന്റ് ഉണ്ടായാലേ കുട്ടികൾ ശ്രദ്ധിക്കാനും അത് കൃത്യമായ രീതിയിലും പെർഫെക്ഷനോട് കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ അവർ ഉൾക്കൊള്ളുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ അതിനെ അവർക്ക് ആ ഒരു അതിലോട്ടൊരു നയിക്കാൻ വേണ്ടിയിട്ട് അത് ഈസി ആക്കുവാനും അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുവാനും പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ അവർ എഫക്റ്റീവായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി ഒന്ന് ട്രെയിൻ ചെയ്യുന്നു, ഒന്ന് ഫെമിലിയർ ആക്കി വെക്കുന്നു. അവരുടെ എഡ്യൂക്കേഷൻ ഈസി ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ട്രയൽ, ഒരു പ്രിപ്പറേഷൻ. അതാണ് ബേബീസിൽ ഏർലി എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ ഫോളോ ചെയ്തു പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ പിടിച്ചിരുത്തി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നതും. ഒരിക്കലും ഞാൻ അങ്ങനെ പറയുകയുമില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അത് ഇവർക്ക് ഫ്യൂച്ചറിൽ ഒത്തിരി ഗുണമുണ്ടാവും. നമ്മൾ ഗുണകരമല്ലാത്ത എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ആവർത്തനം ഉണ്ടാവും. കാർട്ടൂൺസ് ടി വിസൊക്കെ കാണിക്കുക, പിന്നെ ആവശ്യമല്ലാത്ത ടോയ്സ്. എല്ലാ ടോയ്സും നല്ലതല്ല. കുട്ടികൾക്ക് ടോയ്സ് കൊടുക്കണം. കളിക്കുന്നത് അവരുടെ ബ്രെയിനിന്റെ വളർച്ചയ്ക്കും കുട്ടികളുടെ വളർച്ചയ്ക്കും. കുട്ടികൾ കളിച്ച് വളരണം. കുട്ടികൾക്ക് ഒത്തിരി പ്ലേ ടൈം നമ്മൾ കൊടുക്കണം. കളിച്ചാണ് അവർ വളരുന്നത്. കളിയിലൂടെയാണ് അവരുടെ ബുദ്ധി വികസിക്കുന്നതും അവരുടെ ഓരോ മൈൽസ്റ്റോണും അച്ചീവ് ചെയ്ത് അവർ ഒരു പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത്. കളിപ്പിക്കണം. പക്ഷെ എല്ലാ ടോയ്സും ഒരിക്കലും കുട്ടികൾക്ക് നല്ലതല്ല. കുട്ടികൾക്ക് എപ്പോഴും ടോയ്സ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ടോയ്സ് മാത്രമേ വാങ്ങൂ. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഏർലി എഡ്യൂക്കേഷന്റെ ഫൈനൽ പാർട്ടാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നേച്ചർ എങ്ങനെ പഠിപ്പിക്കാമെന്ന്. നമ്മൾ ചുറ്റുപാടും കാണുന്ന ഓരോ കാര്യങ്ങളും കുട്ടികൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നുണ്ട്. വളരെ കുഞ്ഞിനെ തന്നെ അത് വീക്ഷിക്കുന്നുണ്ട്, സറൗണ്ട്സ് നോക്കുന്നുണ്ട്, ശബ്ദം നോക്കുന്നുണ്ട്. അപ്പൊ അത് എന്താ ഏതാന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. മേഘങ്ങളെ കാണിച്ച് ക്ലൗഡ് ആണെന്നും സ്കൈ മൂൺ സൺ സ്റ്റാർ ഒക്കെ ഈസി ആയിട്ട് പഠിപ്പിക്കാം. കൂട്ടത്തിൽ നമുക്ക് ട്രീസും ഗ്രാസും ഓരോ നമ്മുടെ ചുറ്റുപാടും കാണുന്ന മരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. അത് ഏതെങ്കിലും ഫ്രൂട്ടിന്റെ ആണെങ്കിൽ അതിന്റെ പേര് പഠിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഗാർഡനിങ് അങ്ങനത്തെ ഏതെങ്കിലും ചെടികളോ ഫ്ലവറോ ഒക്കെ ഉണ്ടെങ്കിൽ റോസിന്റെ പേര് പഠിപ്പിച്ചു കൊടുക്കാം. മേരിഗോൾഡ്, ലില്ലി, ജമന്തി, പിച്ചി, റോസ്. ഇംഗ്ലീഷോ മലയാളമോ രണ്ടും പഠിപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് പഠിപ്പിക്കാം. ഇങ്ങനെ ഈസി ആയിട്ട് ഓരോന്നും പഠിപ്പിക്കാം. അങ്ങനെ നേച്ചറും കുട്ടികളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. അത് അത്ര ഇൻട്രസ്റ്റിംഗ് ഇംപ്രസ് ചെയ്യുന്നതാണ് കുട്ടികളെ നേച്ചർ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാ കുട്ടികൾക്കും അതുപോലെ നമ്മൾ കുട്ടികളെ എപ്പോഴും അകത്ത് വയ്ക്കാതെ കുഞ്ഞിലെ തന്നെ നമ്മൾ ഒന്ന് വാക്ക് ചെയ്യണം കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർ പലതും കണ്ടും കേട്ടും ശബ്ദങ്ങൾ കേട്ടും ആ ഭാഗത്തോട്ടൊക്കെ നോക്കിയും പിന്നെ കാറ്റൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. വിൻഡ്, കാറ്റെന്നോ ബ്രീസെന്നോ ഒക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ മരങ്ങളൊക്കെ നോക്കുമ്പോൾ ബേർഡ്സ് വന്നിരിക്കും. സ്ക്യൂറലൊക്കെ വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കാം, മിക്ക ട്രീസിലും വന്നിരിക്കുന്നതാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ കാക്കയും മറ്റ് പക്ഷികളും കുഞ്ഞു കുഞ്ഞു ഇൻസെക്ട്സും ബട്ടർഫ്ലൈ ഒക്കെ നോക്കും. അത് നമുക്ക് അവർക്ക് പറയാൻ പ്രായമാകുമ്പോൾ അത് നമ്മുടെ മുഖത്ത് നോക്കി ഇത് ശ്രദ്ധിക്കാനുള്ള ഒരു ഏജ് ആവൂലേ, അതിന് ഇത്ര വയസ്സാവണം അങ്ങനെയൊന്നുമില്ല. അത് ആ ഒരു സമയത്ത് അവർ പറയുന്നതിന് മുമ്പ് നമുക്ക് വേർഡ്സ് പറയാമല്ലോ, അവര് എപ്പോഴും പറഞ്ഞോട്ടെ. കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഏജ് ആകുമ്പോൾ അവര് സംസാരിക്കാൻ തുടങ്ങും. അതിന് മുന്നേ തന്നെ നമുക്കത് അവർക്ക് നമ്മൾ ചുമ്മാ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം, വെറുതെ വെറുതെ സംസാരിക്കണം, എങ്കിലേ കുഞ്ഞുങ്ങൾ വേഗത്തിൽ സംസാരിക്കാൻ തുടങ്ങത്തുള്ളൂ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എത്രത്തോളം നമ്മൾ കുഞ്ഞുമായിട്ട് സംസാരിക്കുമോ അത്രത്തോളം കുഞ്ഞുങ്ങൾ വേഗത്തിൽ സംസാരിക്കുന്നവരായിത്തീരും. എൻ്റെ അനുഭവമാണ്. കുഞ്ഞ് കുറച്ച് മാസങ്ങൾ ആയപ്പോൾ തന്നെ 8-9 മാസം ആയപ്പോൾ തന്നെ അത്യാവശ്യം സംസാരിക്കാൻ തുടങ്ങി. 1.5 വയസ്സപ്പോൾ കംപ്ലീറ്റ് സെന്റൻസ് സംസാരിക്കാൻ തുടങ്ങിയത്. ഒത്തിരി സംസാരിക്കും, വീട്ടിലെല്ലാവരും സംസാരിക്കും. ഞാനൊക്കെ കുറച്ച് സംസാരിച്ചാൽ വീട്ടിലുള്ളവരൊക്കെ ഒത്തിരി സംസാരിക്കും. ഇത് കുഞ്ഞുങ്ങൾ സംസാരത്തിന് നല്ലതാണ്. അതുപോലെ ഈ പ്രകൃതി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊപ്പം നടക്കാൻ പോയി. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, എങ്കിലും നമുക്ക് വീടിന് ചുറ്റുമൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇന്ന് പുറത്തിറങ്ങി നടക്കുന്നത് കുഞ്ഞുങ്ങൾ കണ്ടും കേട്ടും ഒക്കെ പഠിക്കുമ്പോൾ അവരുടെ ബുദ്ധിക്കും നല്ലതാണ്. അവർക്കൊരു എന്റർടൈൻമെന്റ് ആവും, അവരെ ഹാപ്പിനെസ് ആവും, അവർ സ്ട്രെസ് ഫ്രീ റിലാക്സ് ആയിട്ടിരിക്കും. കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ട് കേട്ടോ. തം സക്കിംഗ് ഒക്കെ കുഞ്ഞുങ്ങളുടെ സ്ട്രെസ്സിന്റെ ഒരു ഭാഗമാണ്. ഞാൻ വേറൊന്നിലും ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഏർലി എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അവരെ ഹാപ്പി ആയിട്ട് വയ്ക്കുക, അവരെ എപ്പോഴും എന്ത് ചെയ്യുക, എൻജോയ് ചെയ്ത് വയ്ക്കുക. പിന്നെ അവർക്ക് ഒരു ബേർഡന് ഹെഡേക്ക് ഒന്നും ഉണ്ടാക്കരുത്. അവർക്ക് എഡ്യൂക്കേഷൻ ഇംപ്രസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇത്തരം ടിപ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഏർലി എഡ്യൂക്കേഷൻ സീരീസ് ഇന്ന് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അഡീഷണൽ ടോയ്സ് പിന്നെ അതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും പരിചയപ്പെടുത്തി തരാം. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ 8 സീരീസിലായിട്ട് പറഞ്ഞിട്ടുള്ള 8 പോർഷനിലുള്ള കാര്യങ്ങളെങ്കിലും നമ്മൾ പ്രീ സ്കൂളിന് മുമ്പ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കുഞ്ഞുങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിപ്പിച്ച് വെച്ചേക്കണം എന്നല്ല, ഫെമിലിയർ ആക്കി നമ്മൾ തീർച്ചയായിട്ടും വെക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.